അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. 143 സങ്കീർത്തനം 5 വാക്യം. സ്വയം നീതീകരിക്കുവാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ നീതിയിലും വിശ്വസ്തതയിലും സങ്കീർത്തനകർത്താവ് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും തനിക്കുണ്ടായ ജീവിത പ്രതിസന്ധികളിൽ പ്രാർത്ഥനാപൂർവം ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരുവനായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ നാം ധ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇന്നത്തെ വേദഭാഗം നാം പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാൽ, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർമ്മശക്തി ദൈവം മനുഷ്യർക്ക് ദാനമായി നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഒരുവൻ്റെ ജീവിതത്തെ അത് ഏറ്റവും ധന്യമാക്കുന്ന ഒന്ന് തന്നെയാണ്. ബാല്യകാലത്തെ അനുഭവങ്ങളും യൗവനകാലത്തുള്ള നല്ല അനുഭവങ്ങളും നാം ഓർക്കുന്നതിലൂടെ അവ ഏറെ സന്തോഷവും പ്രചോദനവും നമുക്ക് നൽകിത്തരുന്നതായി തീരാറുണ്ട്, അനുഭവവേദ്യമാക്കിയിട്ടുണ്ട്. ഒരു പരിധിവരെയെങ്കിലും ഇന്നുള്ള ജീവിത ക്ലേശത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ അവ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധാർഹമായ ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരുവന് ജീവിതത്തിൽ യാതൊരു വിധത്തിലും ആസ്വാദ്യത ഉണ്ടായെന്ന് വരികയില്ല. ഒരു പരിധിവരെയെങ്കിലും സഹപാഠികളെയും പരിചയക്കാരെയും സ്വന്തത്തിലുള്ളവരെയും അപരിചിതരായി തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അക്കാരണത്താൽ സ്നേഹം പകരുന്നതിനോ ബന്ധങ്ങൾ അവരുമായിട്ടുള്ളത് ആരോഗ്യപരമായി നിലനിർത്തുന്നതിനോ കഴിയാതെ പോകുന്നു എന്നതും വാസ്തവമായ ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഓർമ്മശക്തി തെറ്റായി ഉപയോഗിച്ചാൽ അത് നമുക്ക് ദോഷം വരുത്തുവാൻ കാരണമാകും എന്ന് നാം ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖ സംഭവങ്ങളാണ് എപ്പോഴും നാം ഓർക്കുന്നതെങ്കിൽ സന്തോഷത്തിൻ്റെ നാളുകൾ ആ വ്യക്തിയിൽ അണഞ്ഞു പോകുവാൻ സാധ്യതയേറുകയാണ്. മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള അനീതികൾ, അതോടൊപ്പം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളുടെ ബോധ മനസ്സിൽ വന്നു ചേർന്നാൽ നമ്മളുടെ മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണമായി തീരുകയാണ്. എന്നാൽ ദുഃഖ സംഭവത്തേക്കാൾ സന്തോഷാനുഭവങ്ങളെ നാം മനസ്സിൽ കൊണ്ടുവന്നാൽ ജീവിതം ഏറെ ആസ്വാദ്യകരമാകും എന്നതിൽ സംശയമില്ല. അതായത്, ദൈവം നടത്തിയ വഴികളിലെ അത്തരത്തിലുള്ള നല്ല അനുസ്മരണകൾ നമ്മുടെ ജീവിതം ആ വിധത്തിൽ ധന്യമാക്കുന്നതിനും അർത്ഥവത്താക്കി തീർക്കുന്നതിനും ഏറെ സഹായിക്കുന്നത് തന്നെയാണ്. ധ്യാനഭാഗത്ത് സങ്കീർത്തനകർത്താവിൻ്റെ പണ്ടത്തെ നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണ്ടത്തെ നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഒരുപക്ഷേ തൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ മാത്രമായിരിക്കില്ല. ദൈവം തൻ്റെ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തിയ വിധങ്ങളെയും പരിപാലനത്തെയും ദാവീദ് അനുസ്മരിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ ദിവസം 1 വാക്യത്തിൽ നാം ധ്യാനിച്ചതുപോലെ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നു. എല്ലാ മനുഷ്യർക്കും വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം എല്ലാ അനുഭവങ്ങളിലും മാറാത്തവനായി നിലകൊള്ളുന്നവനാണ്. ഈ സങ്കീർത്തന ഭാഗം നാം ധ്യാനിച്ചാൽ ദാവീദ് ഒട്ടും കുറവല്ലാത്ത വിധത്തിൽ ഭാരപ്പെടുന്നതും പ്രതിസന്ധികൾ അനുഭവിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരുവനായിട്ടാണ് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. 3-4 വാക്യങ്ങൾ അതിന് ഉദാഹരണമായി നമുക്ക് കാണാവുന്നതുമാണ്. പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, നിലത്തിട്ട് തകർത്തിരിക്കുന്നു, ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു, വിഷാദിച്ചിരിക്കുന്നു, സ്തംഭിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ ഒരു വിലാപത്തിൻ്റെ വാക്കുകളായിട്ടാണ് ഈ ഭാഗത്തെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരർത്ഥത്തിൽ മരണഭീതിയിലാണ് സങ്കീർത്തനകർത്താവ്. അതുകൊണ്ടാകാം
കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെ ദാവീദ് ഓർക്കുവാൻ ശ്രമിക്കുന്നതും അതിജീവനത്തിൻ്റെ ശക്തിക്കായി ദൈവസന്നിധിയിൽ തന്നെ തന്നെ തുറക്കുവാൻ ശ്രമിക്കുന്നതും നടത്തിയ പരിപാലിച്ച സൂക്ഷിക്കുന്ന ദൈവം എന്നും നടത്തുവാൻ വിശ്വസ്തനാണെന്ന് തന്നോട് തന്നെ ദാവീദ് പറയുവാൻ ഈ വാക്യത്തിലൂടെ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ പുതിയതൊന്നും ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും പഴയ നാളുകളെ നമ്മിൽ പലരും ഓർക്കുന്നുണ്ടാകാം. നമ്മിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ഒരിക്കൽ ആഹ്ലാദപൂർണമായ ദിനങ്ങൾ എനിക്കുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരാത്ത ഓർമ്മകൾ നിലനിൽക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ, എന്തുകൊണ്ട് എനിക്ക് അവ നഷ്ടപ്പെട്ടിരിക്കുന്നു? അങ്ങനെയുള്ള കാലങ്ങൾ ഇനി ഉണ്ടാകുകയില്ലയോ? ഈ സങ്കീർത്തനത്തിൽ രണ്ടാം വാക്യത്തിൻ്റെ ആദ്യ വാക്ക് നാം ശ്രദ്ധിച്ചാൽ അടിയനെ എന്നത്ര ഗ്രന്ഥകർത്താവ് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടിയനെ, ദൈവസന്നിധിയിൽ താൻ ആരാണെന്നുള്ള ബോധം ദാവീദിന് നന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടത്രേ സങ്കീർത്തനകർത്താവ് ദൈവമുൻപാകെ ഈ വിധത്തിൽ ഹൃദയം പകരുവാനുള്ള കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. ആറാം വാക്യം നാം ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാകാം ഒരു യാചകനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ മറുപടിക്കായി കൈകളെ മലർത്തി സങ്കീർത്തനകർത്താവ് കാത്തു നിൽക്കുകയാണ്. ഒരു യാചകനെ പോലെ കർത്താവിൽ പ്രിയരെ, ഒരുപക്ഷേ ഈ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാമും വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാകാം. ഉറക്കം നഷ്ടപ്പെടുന്ന, മനഃശാന്തി കെടുത്തുന്ന, നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ അനുഭവങ്ങൾ, പ്രതിസന്ധികൾ. എന്നാൽ ഇതെല്ലാം കർത്താവിൽ ശരണം വയ്ക്കുകയും ആശ്രയിക്കുന്നതിലൂടെയും ഉന്നതനായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ നല്ല പരിഹാര മാർഗങ്ങൾ കർത്താവ് നൽകും എന്നതിന് സംശയം ഒട്ടും തന്നെയില്ല. ആ ഒരു സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവങ്ങളിലാണ് നാം ജീവിക്കേണ്ടത്. അതിനായിട്ടാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം നാം ശ്രദ്ധിക്കുന്നത്. പ്രഭാതത്തിൽ ലഭിക്കുന്ന ആ ചിന്തകൾ കേട്ടുകേൾവിക്കാരായിട്ട് തീർക്കാനായിട്ടുള്ളതല്ല. ദൈവമേ, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആരാണോ ഈ വിധത്തിൽ ദൈവസന്നിധിയിൽ കേട്ടും ഹൃദയം തുറന്നും പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് അത് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കും, സഹായിക്കും. ഇന്നത്തെ ധ്യാനം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും അനുഗ്രഹീതരായിത്തീരുവാനും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് നമ്മെ ഇന്നും എന്നേക്കും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് പുതിയൊരു ദിവസം അവിടുന്ന് സൗജന്യമായി നൽകി. അങ്ങയുടെ സ്നേഹം ഒന്ന് മാത്രമാണ്. ദൈവം തമ്പുരാനെ, ഈ വചനം കേൾക്കുന്ന ചിലരെങ്കിലും ഇന്നെന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് തുറക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ, ദൈവമേ, അങ്ങനെയുള്ളവർക്ക് പ്രത്യേകാൽ സമാധാനവും സന്തോഷവും നൽകാൻ കർത്താവെ, പലയിടങ്ങളിലാണ് ഞങ്ങൾ പാർക്കുന്നതെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഞങ്ങളായിരിക്കുന്ന കൂരകളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ അങ്ങയുടെ തിരുസാന്നിധ്യം എപ്പോഴുമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട് കഴിയുമ്പോൾ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാൻ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് സഹായിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും ശാന്തിയും നമ്മോട് കൂടെ ഇരുന്ന് അനുഗ്രഹകരമായി വഴി നടത്തുമാറാകട്ടെ. ആമേൻ.